നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. തിരുവല്ലയിൽ കീടനാശിനി തളിച്ച ശേഷം കർഷകർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഫോറൻസിക് സർജന്റെ മൊഴി പുറത്തു വന്നതോടെയാണ് കർഷകരുടെ മരണത്തെ സംബന്ധിച്ച് ദുരൂഹത വർദ്ധിച്ചത്. മത്തായി ഈശോ, സനൽകുമാർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കീടനാശിനി പ്രയോഗത്തിനിടെ മരണപ്പെട്ടത്. എന്നാൽ മത്തായി ഈശോയുടെ ആമാശയത്തിൽ വിഷാംശം കണ്ടെത്തിയെന്നാണ് ഫോറൻസിക് സർജന്റെ മൊഴി. വിഷം ഉള്ളിൽ ചെന്നാണ് ഇയാൾ മരിച്ചതെന്നാണ് ഫോറൻസിക് സർജന്റെ മൊഴിയിൽ പറയുന്നത്. അതേസമയം സനൽകുമാർ മരിച്ചത് കീടനാശിനി ശ്വസിച്ചാണെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മരിച്ച സനൽകുമാർ മാത്രമാണ് കീടനാശിനിയുമായി നേരിട്ട് ഇടപഴകിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് മത്തായി ഈശോയുടെ മരണം സംബന്ധിച്ച് ദുരൂഹതയുണ്ടായിരിക്കുന്നത്. ഫോറൻസിക് സർജന്റെ മൊഴി പുറത്തു വന്നതോടെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവല്ല CI സന്തോഷ് കുമാർ പറഞ്ഞു. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും വിശദമായ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം ആവശ്യപ്പെട്ട് നടൻ ദിലീപ്. നാളെ പരിഗണിക്കാനിരിക്കുന്ന കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. കേസിലെ പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിലുള്ള തുടർവാദമാണ് നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ദിലീപിന് മെമ്മറി കാർഡ് കൈമാറാൻ സാധിക്കാത്തതിന്റെ കാരണങ്ങൾ വിശദമാക്കി സംസ്ഥാന സർക്കാർ ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടി നൽകാൻ തനിക്ക് ഒരാഴ്ച സമയം വേണമെന്നാണ് ദിലീപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ ദിലീപിന് വേണ്ടി ഹാജരാകുന്ന മുകുൾ റോത്തഗിക്ക് നാളെ ഹാജരാകാൻ അസൗകര്യമുണ്ട്. അതുകൊണ്ട് കേസ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കണമെന്നാണ് ദിലീപിന്റെ അപേക്ഷയിൽ പറയുന്നത്. സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലാണ് പരിശോധന. പോലീസിന്റെ മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് പോലീസും രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘം ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ക്വാറി, ലോറി, ബ്ലേഡ്, പലിശ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നു. SIമാർ ഉൾപ്പെടെ ഇടനിലക്കാർ മണൽ ലോറികൾ വിട്ടു നൽകുന്നുവെന്നും കണ്ടെത്തി. വാഹനാപകടം അഭിഭാഷകരെ അറിയിച്ച് പോലീസ് കമ്മീഷൻ വാങ്ങുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ റെയ്ഡ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ്. പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് പരിശോധന അപൂർവമായി മാത്രമാണ് നടക്കാറുള്ളത്. റഫാൽ ഇടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുമെന്ന് അണ്ണാ ഹസാരെ. റഫാൽ യുദ്ധവിമാന ഇടപാടിനെ സംബന്ധിച്ച രേഖകൾ കൈവശമുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകൻ അണ്ണാ ഹസാരെ. രണ്ടു ദിവസം എടുത്ത് അവ പഠിച്ച ശേഷം പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച് വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഹസാരെ പറഞ്ഞു. റഫാൽ ഇടപാട് സംബന്ധിച്ച രേഖകളുടെ ഉറവിടം വെളിപ്പെടുത്താൻ ഹസാരെ തയ്യാറായില്ല. കരാർ ഉണ്ടാക്കുന്നതിന് ഒരു മാസം മുൻപ് രൂപവത്കരിച്ച കമ്പനിയെ എങ്ങനെ ഇടപാടിൽ പങ്കാളിയാക്കി എന്നത് മനസ്സിലാകുന്നില്ലെന്ന് ഹസാരെ പറഞ്ഞു. ലോക്പാൽ നിയമം നടപ്പാക്കിയിരുന്നെങ്കിൽ റഫാൽ അഴിമതി ഉണ്ടാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 മുതൽ സ്വദേശമായ മഹാരാഷ്ട്രയിലെ റെലേഗാവ് സിദ്ധിയിലാണ് നിരാഹാര സമരം നടത്തുകയെന്ന് ഹസാരെ പറഞ്ഞു. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരും. കർഷകർക്ക് പെൻഷൻ, വിളകളുടെ മിനിമം താങ്ങുവില ഉറപ്പാക്കൽ, കാർഷിക വായ്പ എഴുതിത്തള്ളൽ എന്നിവ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ഒന്നും നടപ്പായില്ല. വൻകിട വ്യവസായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ അവരുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്നു. അതിനാൽ ഇനിയും വ്യാജ ഉറപ്പുകൾക്കായി കാത്തിരിക്കാനാവില്ല. ജീവൻ ഉള്ളിടത്തോളം കാലം നിരാഹാരം നടത്താനാണ് തീരുമാനം, ഹസാരെ പറയുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.